ഈശ്വമിസിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനൊരുക്കമായി പ്രാർത്ഥനയും നോമ്പും പ്രായശ്ചിത്ത പ്രവൃത്തികളുമൊക്കെയായി നാം മുന്നോട്ട് പോവുകയാണ്. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2:1-12 തിരുവചന ഭാഗങ്ങളാണ്. കാനായിലെ കല്യാണ വീട്ടിലെ സങ്കടങ്ങൾ, സ്വന്തം വീടിൻ്റെ സങ്കടങ്ങളായി കരുതുന്ന അമ്മയെയാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ 2 നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എവിടെയെല്ലാം ദുഃഖമുണ്ടോ, എവിടെയെല്ലാം സങ്കടങ്ങളുണ്ടോ, എവിടെയെല്ലാം വേദനകളുണ്ടോ, എവിടെയെല്ലാം കണ്ണീരിന് സാധ്യതയുണ്ടോ, അവിടെയെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുൻകൂട്ടിയുള്ള സാന്നിധ്യമുണ്ട് എന്നതാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. വചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: 3 ഗലീലയിലെ കാനായിൽ ഒരു വിവാഹമിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഒരു വിവാഹ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളിലെ സുപ്രധാനമായ ഒരു ഘടകമാണ് വിളിക്കപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. കാനായിലെ വിവാഹ വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തോ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്നു. കാരണം വിളിക്കപ്പെട്ടവർക്ക് കരുതി വെച്ചിരിക്കുന്ന ഭക്ഷണം പോലും തികയുന്നില്ല എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ മൂലം ആ ഭവനത്തിന് എന്തൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ പരിശുദ്ധ അമ്മയുടെ നേരത്തെയുള്ള സാന്നിധ്യം ആ ഭവനത്തിലെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃത്യമായ ഇടപെടലുകൾ മൂലം ഒരു വലിയ അപമാനത്തിൽ നിന്നും ഈ കാനായിലെ ഭവനത്തെ രക്ഷിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം കാനായിലെ ഭവനത്തിലുള്ളവരുടെ സങ്കടമറിഞ്ഞു എന്ന് മാത്രമല്ല, സങ്കടത്തിന് പരിഹാരമുണ്ട് എന്നുകൂടി അറിഞ്ഞതാണ് മറിയത്തിൻ്റെ മഹത്വം. കൂടെയുണ്ടായിരുന്നവരെല്ലാം സങ്കടത്തിൻ്റെ കാരണം തേടുകയായിരുന്നു. കലവറക്കാരൻ്റെ കരുതലില്ലായ്മ, ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും അനാസ്ഥ, വധുവായവളുടെ ശാപദോഷം തുടങ്ങി പ്രതിസന്ധികൾക്ക് അനേകം കാരണങ്ങൾ അവർ കണ്ടെത്തി. പക്ഷേ മറിയം വ്യത്യസ്തമായ ഒരു മാതൃക നൽകുകയാണ്. അത് പരിഹരിക്കുവാൻ കഴിവുള്ളവൻ്റെ പക്കലേക്ക് പരിശുദ്ധ അമ്മ വരികയാണ്. പ്രശ്നങ്ങൾക്ക് കാരണക്കാരെ കണ്ടെത്തുന്നത് ആത്മീയതയല്ല, കുറ്റാന്വേഷണമാണ്. പ്രശ്നത്തിന് പരിഹാരവുമായി ദൈവപുത്രനെ കാണിച്ചു കൊടുക്കലാണ് ആത്മീയത. പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവപുത്രനെ കാണിച്ചു കൊടുക്കുകയാണ്, അതാണ് ആത്മീയത. അവനെ ചൂണ്ടിക്കാണിച്ചാൽ പ്രശ്നം തീരുമെന്ന് മാത്രമല്ല സമൃദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈശോ ഉണ്ടായിരുന്ന കാനായിലെ വീട്ടിൽ സമൃദ്ധിയുടെ വീര്യമേറിയ വീഞ്ഞ് ലഭിച്ചത്. അഷ്ടിക്കു വകതേടി വലയിറക്കിയ ശിഷ്യന്മാരുടെ പക്കൽ ഈശോ വന്നപ്പോൾ വഞ്ചി നിറയെ മീൻ നൽകുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ സാന്നിധ്യം പേറുന്നവർക്ക് സദാ സമൃദ്ധി നൽകുമെന്ന് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:1-12 തിരുവചന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാനായിലെ വിവാഹ വീടെന്ന പോലെ പരിശുദ്ധ കന്യകാമറിയത്തിന് വിശ്വാസികളുടെ കുടുംബജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് എന്നാണ്. അമ്മയുടെ സാന്നിധ്യമുള്ള കുടുംബങ്ങൾ തകരാതിരിക്കുവാൻ അമ്മ നിരന്തരം പുത്രനോട് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അതേ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൊറോണ എന്ന മഹാമാരി നമ്മുടെ ഇടയിൽ നിന്നും ഇല്ലാതെയാകുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ 8 ആചരിക്കുന്ന വേളയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.